പിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വൃദ്ധസദനത്തിൻ്റെ ഇരുമ്പ് കമ്പികളിൽ ജനവാതിലുകളിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണുന്നട്ട് ഇന്ന് 10-ാം തീയതിയാണല്ലോ എൻ്റെ മോനെ ഫീസ് അടക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട സംഖ്യ അടക്കാൻ വരുന്ന ദിവസമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ വൈറ്റ് ഇന്നോവ കാറും കാത്തു നിൽക്കുന്ന മാതാവിനെ സൃഷ്ടിക്കുന്ന മക്കളെക്കുറിച്ച് മാത്രമാണ്. മാതാപിതാക്കൾ എന്നുള്ള വിഷയം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം. ബിവറേജ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ പോയി വയറു നിറയെ മദ്യപിച്ച് വയറ്റിൽ കിടക്കേണ്ടത് മുഴുവൻ മാതാവ് തനിക്ക് ജന്മം നൽകിയ മാതാവിൻ്റെ വയറ്റത്ത് ചവിട്ടി തീർക്കുന്ന മക്കളെക്കുറിച്ച് മാത്രമാണ് ചിലപ്പോൾ നമുക്ക് തോന്നുക. ഞാൻ പറയുന്നത് അങ്ങനത്തെ മക്കളെക്കുറിച്ചൊന്നുമല്ല, അങ്ങനത്തെ മക്കളെക്കുറിച്ചൊന്നുമല്ല, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള മക്കളെക്കുറിച്ചാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിലെ ചില പ്രസിദ്ധരായ മനുഷ്യന്മാരുണ്ട്. ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലെ രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായിരുന്നു ഫളലും മകൻ യഹ്യയും. ഫളലിനെയും മകൻ യഹ്യയെയും രാജാവ് തന്നെ ജയിലിലടച്ചു. അപ്പോൾ ഫളൽ എന്ന കുട്ടി വാപ്പാക്ക് ഒളവ് എടുക്കണമെങ്കിൽ തണുത്ത വെള്ളം പറ്റൂല, ചൂടുള്ള വെള്ളമേ പറ്റുള്ളൂ. അപ്പോൾ അവന് സാഹസപ്പെട്ട് വിറകിൻ്റെ കുള്ളികൾ എവിടെ നിന്നൊക്കെയോ കിട്ടിയത് വെച്ച് കൂട്ടി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ജയിലർ വന്നിട്ട് പറഞ്ഞത് ഇവിടെ പറ്റൂല. ജയിലർ ആ പാത്രം തട്ടിയിട്ടു. അപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു ചിമ്മിണി വിളക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ പാത്രം ഇങ്ങനെ വെച്ചു. ഉപ്പാക്കുള്ള വെള്ളം ചൂടാക്കാൻ അവൻ ദീർഘമായ സമയം ഇത് വെച്ചു. അടുത്ത ദിവസം അതറിഞ്ഞപ്പോൾ ജയിലർ അതും വാങ്ങിവെച്ചു. അപ്പോൾ അവനെന്താ ചെയ്തെന്നറിയോ, തണുത്തുറഞ്ഞ പാത്രത്തിൻ്റെ മുകളിൽ അവൻ കിടന്നു. നേരം വെളുക്കുമ്പോഴത്തിന് എൻ്റെ ശരീരത്തിൻ്റെ ചൂടെങ്കിലും കിട്ടിയിട്ട് എൻ്റെ ഉപ്പൻ്റെ ഒലുവിൻ്റെ വെള്ളം ചൂടാകട്ടെ എന്ന് കരുതിയിട്ട്. എത്ര മക്കളുണ്ടാകും പാരൻസിനെ ഇങ്ങനെ ശ്രദ്ധിക്കണവർ, എത്ര മക്കളുണ്ടാകും. ഈ ചരിത്രം വായിച്ച ഞാൻ കുറ്റക്കാരനാണെന്ന് എൻ്റെ മനസ്സെന്നോട് 1000 തവണ പറയുന്നു. നോക്കൂ, നിങ്ങൾ മുഹമ്മദ് ബിൻ സീരീനെ സംബന്ധിച്ച് നമുക്കൊരു വാചകം കാണാം. മാഷഅനു മുഹമ്മദ്, മുഹമ്മദ് ബിൻ സീരീനെ മുഖാമുഖം കണ്ട ഒരാൾ വിവർണനായി നിൽക്കുന്ന വിവർണമായ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു, മാഷഅനു മുഹമ്മദ് അയസ്തകിഷേ, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ഉത്തരം, ലാ വലാക്കിൻ ഹക്കദാ യകൂനു ഇദാ കാന ഇൻദഹു ഉമ്മൻ. മുഹമ്മദ് ബിൻ സീരീൻ ഇങ്ങനെ അസ്വസ്ഥനായിരിക്കും, ഉമ്മ കൂടെ ഉണ്ടാകുമ്പോഴൊക്കെ ഉമ്മാക്ക് വേണ്ടത് ചെയ്തായില്ലേ, ഉമ്മാക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലേ, ഉമ്മാന്റെ കാര്യം നടന്നില്ലേ, ഈ അസ്വസ്ഥതയായിരിക്കും. ഈ അസ്വസ്ഥതയിലാണ് മുഹമ്മദ് ബിൻ സീരീൻ എന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മുഖം വിവരണമായത്. നോക്കൂ നിങ്ങൾ, സൈദുൽ ആബിദീൻ ബിൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം ആബിദായിരുന്നു, അദ്ദേഹം ആലിമായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരിൽ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ആളാണ് ഞങ്ങൾക്കറിയാം, പക്ഷേ വലസ്ന നറാ കതൗകുലു മഅഹ, ഉമ്മാന്റെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ, അഹാഫു, ഞാൻ ഭയപ്പെടുന്നുണ്ട്, എൻ്റെ ഉമ്മ ഭക്ഷണപാത്രത്തിൽ നോക്കി അവരുടെ കണ്ണുകൾ കൊണ്ടവർ എടുക്കാൻ ഉറപ്പിച്ച ഒരു ഭക്ഷണ വസ്തു ഞാനെങ്ങാനും ആദ്യം എടുത്ത് കഴിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഉമ്മാനോട് സംസാരിച്ച് ഉമ്മാനെ സന്തോഷിപ്പിച്ച് ഉമ്മാൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കൽ തുടങ്ങുന്നത്. ഇനി സുഹൃത്തുക്കളെ നമ്മൾ പറയൂ, ഞാനും നിങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ എത്രത്തോളം റെഡിയാണ്.